ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബോർ അസിസ്റ്റൻസ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എങ്ങനെയാണ് സബ്സ്ക്രൈബർ ഹൈഡ് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നാണ്. ഈ സബ്സ്ക്രൈബർ ഹൈഡ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചാനലിപ്പോൾ പുതിയതായിട്ട് ഒരാൾ കാണുകയാണെങ്കിൽ അയാൾ ഏറ്റവും ആദ്യം നമ്മുടെ സബ്സ്ക്രൈബർ എത്രയുണ്ടെന്നാണെന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ വളരെ കുറവാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അയാൾ മുക്കാഭാഗം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസ് കുറയും. അതുപോലെ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ചാനൽ തുടങ്ങുമ്പോൾ മറ്റൊരാളോട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ അവർ ആദ്യം നമ്മുടെ സബ്സ്ക്രൈബർ എത്രയുണ്ടെന്നാണ് നോക്കുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബർ കുറവാണെന്ന് മനസ്സിലായാൽ അയാളും ചാൻസ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചാൻസ് കുറയും. ചെയ്താൽ തന്നെ ചിലപ്പോൾ ബെല്ലൈക്കൺ ഞെക്കണമെന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു, വല്ല സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ഹൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതിനായി ഞാൻ എൻ്റെ യൂട്യൂബാണ് ആദ്യമായി എടുക്കുന്നത്. ഇപ്പോൾ ഇതാ സബ്സ്ക്രൈബർ കാണുന്നുണ്ട്. ഈ സബ്സ്ക്രൈബറിനെ നമ്മൾ ഹൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിനായി നമ്മൾ ഏറ്റവും ആദ്യം ക്രോം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിലുള്ള യൂട്യൂബ് എടുക്കുക. അതിനായി മോളിൽ കാണുന്ന മൂന്ന് കുത്തുകൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ കാണുന്ന ഡെസ്ക്ടോപ്പ് സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൽ കാണുന്ന പോലത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ അക്കൗണ്ടുമ്പോൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അതിൽ നമ്മുടെ ചാനലുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ കാണാവുന്നതാണ്. ഇനി അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്യുക. ഇതാ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ താഴെ കാണുന്ന സെറ്റിങ്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ സെറ്റിങ്സ് ഓപ്പൺ ആയി വന്നിരിക്കുന്നു. ഇനി അതിൽ അടിയിൽ കാണുന്ന ചാനലിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണുന്ന അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾ താഴത്തോട്ട് പോകുമ്പോൾ അതിൽ ഡിസ്പ്ലേ ദ നമ്പർ ഓഫ് പീപ്പിൾ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, അങ്ങനെയാണ്, അതിലുള്ള ടിക്ക് കളയുക, എന്നിട്ട് മറക്കാതെ സേവ് ചെയ്യുക. സേവ് ചെയ്തത് കറക്റ്റായി വന്നു കഴിഞ്ഞാൽ അടിയിലൊരു ഇതുപോലൊരു നിങ്ങൾക്കൊരു ബാനർ കാണാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സേവ് ചെയ്തത് കറക്റ്റായെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കത് ഒന്ന് ഹോം അടിച്ച് യൂട്യൂബ് ഒന്ന് എടുത്തൊന്ന് നോക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ഹൈഡ് ആയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബർ ഒന്ന് കാണണമെങ്കിൽ ഇതുപോലെ ആദ്യം പുതിയ ചെയ്യേണ്ട ആവശ്യമില്ല, യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കാം. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഇത് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബർ ഇപ്പോൾ എഴുതി കാട്ടുന്നുണ്ട്. പക്ഷേ ചില ഫോണുകളിൽ ഇതിങ്ങനെ എഴുതി കാട്ടൂല. അപ്പോൾ അവരെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ക്രോം എടുക്കുക, ക്രോമിലെ യൂട്യൂബിലെ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. അതിലിങ്ങനെ മോളിൽ എപ്പോഴും എഴുതി കാട്ടുന്നുണ്ടാവും നമ്മളിപ്പോൾ പ്രസൻറ്റിൽ എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്ന്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചത് ബെസ്റ്റ് സ്ക്രീൻ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഞാനിതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വല്ല സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബർ എത്തിക്കാൻ നിങ്ങളുടെ ആവശ്യമുണ്ട്. സബ്സ്ക്രൈബ്.